ada. Ode 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 ode. Ya. Chini idi evide? Nee techa kutti evide Nidhi baby? Nidhi kutti evide? Nee techa. Swami. ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് സ്വാമിമാരുടെ കൂടെ കുളിക്കാൻ പോയതാണ്. ഏട്ടനും അനിയനും മാല ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദാ ദേച്ചു പാപ്പ കുളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. റിതു ഹായ് പറയൂ, നോക്കട്ടെ റിതു. റിതു ഇങ്ങോട്ട് നോക്ക്. അതായത് ഇത് കുട്ടി രാവിലെ നേരത്തെ 5 മണിക്ക് പോയിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു. നമ്മുടെ വസുക്കുട്ടിയും രാവിലെ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ടുണ്ട് ഗൈസ്. ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കുടുംബ വീട്ടിലാണുള്ളത് ഗേയ്സ്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് മണ്ണിടണം കേട്ടോ. വണ്ടി ഇറങ്ങുമ്പോൾ അവിടെ ചെറിയൊരു ചതുപോലെയുണ്ട്, അപ്പോൾ അവിടെ മണ്ണിടണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടി, നമ്മൾ കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ ഞാൻ ഈ എന്താ പറയുക, കുഞ്ഞു പുട്ടുകുടത്തിലൊക്കെ വെള്ളം കോരി ഒരു ഓർമ്മയാണത് കണ്ടപ്പോൾ സത്യമായിട്ടും തോന്നിയത്. ഇത് കുട്ടിയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരവർക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഇതിലെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വസുക്കുട്ടിയാണ് മുൻകൈ എടുത്തിട്ട് അവരെ സഹായിക്കുന്നത്. എല്ലാവർക്കും കൈക്കോട്ട് കൊണ്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും ഇതുകുട്ടിക്ക് നിറയെ ഫുള്ള് വേണമെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, അതിന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ എടുക്കാൻ പറ്റാതെ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ മണ്ണ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും കുട്ടീസൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. ഇത് റിതുവിൻ്റെ പുതിയ ഷൂ ആണ്. ആൻറ്റിക്ക് തരുമോ? ആൻറ്റി ഇടട്ടെ? ആൻറ്റിക്ക് കറക്റ്റ് ആവുമോ? കറക്റ്റ് ആവില്ലേ? അപ്പൊ ആൻറ്റിക്ക് എങ്ങനത്തെ ഷൂ വേണം? വലുത് വേണോ? വാങ്ങിച്ചു തരുമോ ആൻറ്റിക്ക്? വണ്ടി ഓട്ടിന് തന്നിട്ടാണ്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു തരുമോ? ആൻറ്റിക്ക് ഒരു ഷൂ വേണം പറയൂ, ഇതുപോലത്തെ തുമ്പിക്കൂട്ടിന്റെ അവിടെ. അപ്പൊ നമ്മൾ കുടുംബ വീട്ടിൽ വന്നാല് സ്കൂളിലേക്ക് പോകാന്നുള്ള കാര്യം ദിച്ചുസിന് ഭയങ്കര കഷ്ടമാണ്. കാരണം എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ ആൾക്ക് ഭയങ്കര സങ്കടമാണ്, കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ റിതുക്കുട്ടിയും തുമ്പിക്കുട്ടിയൊക്കെ സ്കൂളിൽ പോകും, അംഗനവാടിയിൽ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവർ അംഗനവാടിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ നമ്മുടെ റിതുവും തുമ്പിയും കൂടി അംഗനവാടി പോകാൻ വേണ്ടി റെഡിയായി. റിതുക്കുട്ടിയും അമ്മ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നമിന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ആണ്. തുമ്പിക്കുട്ടി ബാഗൊക്കെ തൂക്കിയിരിക്കുന്നുണ്ടോ? അതാണ് തുമ്പിക്കുട്ടിയുടെ ഹൈലൈറ്റ് കേട്ടോ. എപ്പോഴും ഈ ബാഗിലാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി വന്നാൽ എൻ്റെ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. അതുപോലെ ഇത് വസുവിൻ്റെ സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ട് ദച്ചുവിൻ്റെയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കലാണ് മെയിൻ ഹോബി നമ്മുടെ തുമ്പിക്കുട്ടിക്ക്. അത് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിതുക്കുട്ടി അമ്മ ഇന്നമിന്നെ എടുക്കണം, അല്ലാതെ പോയില്ല എന്ന് പറഞ്ഞാൽ അമ്മ ദാ റിതുക്കുട്ടിനെ എടുത്ത് തുമ്പിക്കുട്ടി മുന്നേ പോവാണ് കേട്ടോ. തുമ്പിക്കുട്ടി അംഗനവാടി പോകാൻ നോക്കി ഭയങ്കര സ്മാർട്ടാണ്. അയാളെല്ലാം എന്താ പറയുക, സ്വന്തം കാര്യങ്ങളൊക്കെ പക്കയാണ്, നോക്കിയിട്ട് അങ്ങ് പോകും. റിതുക്കുട്ടി കൂട്ടി എല്ലാവരെയും വിളിച്ചിട്ടൊക്കെയാണ് പോകുക. തുമ്പിക്കുട്ടി അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ആളെ ഒറ്റയ്ക്ക് ഇപ്പോൾ അതാണ്ടോ സ്പീഡിൽ പോവാണ് ബാഗ് തൂക്കിയിട്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മുടെ കോട്ടമല ക്ഷേത്രത്തിലും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടമലയിൽ നിങ്ങൾ വീഡിയോസൊക്കെ കുറേ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ നിധിക്കുട്ടി ആദ്യമായിട്ടാണ് നമ്മുടെ കോട്ടമലയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിധിക്കുട്ടീൻ്റെ 2 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വെച്ചു. ഇവിടെ അയ്യപ്പനാണ് നമ്മുടെ അവിടെ കോട്ടമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഫേമസ് ആണ്. ഇവിടെ ധനുമാസം 10-ാം തീയതിയാണ് ഉത്സവം കേട്ടോ ഇവിടുത്തെ. അപ്പം ഞങ്ങളുടെ വീട്ടിനടുത്താണ് നടന്നുകൊണ്ട് ദൂരമുള്ളൂ. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും ഇവിടെ വരണം, കാണണം. അത്രയും നല്ല പ്രകൃതി ഭംഗിയും നല്ല ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും കിട്ടും. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഞാൻ അവിടെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ സ്റ്റെപ്പിലൊക്കെ 2 സ്റ്റെപ്പൊക്കെ വെപ്പിച്ചു കുഞ്ഞിപ്പണ്ണെ കൊണ്ട്, അതുകൊണ്ട് അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ നല്ല മഞ്ഞയ്ക്കെ ആയതുകൊണ്ട് തലയിലാണ് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ കുറേ പേര് ഫ്രണ്ടിൽ കയറി വന്നു. ഏട്ടനും നമ്മുടെ കുറുമ്പം തെച്ചും കൂടി ഇതാ പുറകിൽ വരുന്നുണ്ട്. കുറുമ്പ് ഓടി വരുന്നുണ്ട്, ഏട്ടൻ ഇതാ പതിയെ വരുന്നുണ്ട്. പിന്നെ ഏട്ടൻ അതിന് മാലയിട്ടുണ്ടല്ലോ. അപ്പം ഗണിതഹോമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 1-ാം തീയതി എല്ലാ മാസം 1-ാം തീയതി ഇവിടെ പൂജയുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഉത്സവ സമയങ്ങളിലൊക്കെ തുറക്കാറുണ്ട്. അതായത് ധനുമാസം, അതായത് ക്രിസ്മസ് 25-ന് ആണ് ധനുമാസം 10-ാം തീയതി അന്നാണ് നമ്മുടെ അവിടെ ഉത്സവം കേട്ടോ. അപ്പം നമ്മുടെ നമ്മുടെ അല്ലി ബേബി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് നടക്കുകയാണ്. വീഡിയോ കാണുക. Yeah.
നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് ശരണം വിളിക്കാനൊക്കെ കുട്ടീസ് പഠിച്ചു കിട്ടോ. കാരണം ഏട്ടനേര് ഇവിടെ വന്നപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ വന്ന് ശരണം വിളിക്കുക, അമ്പലത്തിലൊക്കെ വരുമ്പോൾ കൂടെ എല്ലാവരും ശരണമൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് അമ്മ നിധിക്കുട്ടീനെയൊക്കെ തൊഴുതിപ്പിച്ച വരികയാണ്. അപ്പം നമ്മുടെ നിധിക്കുട്ടി ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്, അയ്യപ്പനെ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ അമ്പലത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അതാ നിധിക്കുട്ടീനെയൊക്കെ തൊഴുതിപ്പിച്ച് പ്രസാദമൊക്കെ മേടിച്ച് കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണാം. ഇപ്പം ഗണപതി ഹോമം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് ഇതാ കുട്ടീസൊക്കെ ഭയങ്കര ഓട്ടമാണ്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞു, വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഗണപതി ഹോമം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ കുറേ പേര് കേട്ടോ, ഈ അമ്പലം വീഡിയോയിലൂടെ കണ്ടിട്ട് വരാൻ ആഗ്രഹം തോന്നിയിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഉത്സവങ്ങൾക്ക് സ്ഥിരമായ ഒരു 3 വർഷമൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ വരണം. നല്ലൊരു എനർജിയാണ്, ഭയങ്കര പ്രപത്തദൈത്യവയനായേമാവും ശ്രീകണ്ഠായേമാവും വിപുദേശ്വരായേമാവും രമാർച്ചിതായേമാവും നാഗരാജയജ്ഞോ പവീതവദേമാവും ദൂരദുണ്ഠായേമാവും അഗ്രണ്യേമാവും. ഇപ്പൊ ഗണപതി ഹോമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിത മായേട്ടൻ്റെ കയ്യിൽ അവിടെ ഈ ഏട്ടൻ ഗണപതി ഹോമത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ആളുകൾക്ക് അറിയാതെ ഇങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഫോട്ടോ സെക്ഷനാണ്. പിന്നെ അവിടെ നിന്ന് മയിൽപ്പീലി, ഒത്തിരി മയിലുകളുണ്ട് കേട്ടോ. അപ്പം മയിൽപ്പീലി ഇഷ്ടം പോലെ കുറുമ്പൻസിന് കിട്ടിയിട്ടില്ല, അതൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തുമ്പിക്കും മൃദുവിനും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് മയിൽപ്പീലിയാണ് എടുത്തത്. എടുത്തിട്ട് അങ്ങനെ അതുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ കണ്ടത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക.
Thank you.